നമസ്കാരം. വിദ്വേഷ പ്രസംഗ കേസിൽ ജാമ്യം ലഭിച്ച പി സി ജോർജ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ പ്രതികരണം തേടിയ മാധ്യമങ്ങളോട് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തന്റെ അറസ്റ്റിന് പിന്നിൽ പിണറായി വിജയ രക്കാളിയാണ്. രണ്ട്, തൃക്കാക്കരയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട താൻ മറുപടി പറയുന്നത് തൃക്കാക്കരയിൽ തന്നെയാകും. നാളെ തൃക്കാക്കരയിലേക്ക് വരാനിരിക്കുകയാണ്. ഇന്ന് പി സി ജോർജിന് നാളെ തന്നെ ഫോർട്ട് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട പോലീസ് നോട്ടീസ് അയച്ചത്. പോലീസിന്റെ നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയമാണെന്ന് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഇതിനോടകം തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി പരിശോധിക്കുന്നത്. ബിഗ് സ്റ്റോറിൽ നമ്മോടൊപ്പം ശ്രീ ടി ജി മോഹൻദാസ്, എ സജീവൻ, അഡ്വക്കേറ്റ് അരുൺകുമാർ എന്നിവരാണ്. ആദ്യം ടി ജി മോഹൻദാസിലേക്ക്. ശ്രീ ടി ജി മോഹൻദാസ്, ഞാൻ സൂചിപ്പിച്ചതുപോലെ പി സി ജോർജ് പറഞ്ഞത് ഇന്നലെ രണ്ടേ രണ്ട് കാര്യങ്ങൾ. തൃക്കാക്കരയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതിന്റെ മറുപടി ചിലരോട് തൃക്കാക്കരയിൽ തന്നെ പറയും. നാളെ തൃക്കാക്കരയിലേക്ക് വരാനിരിക്കുകയാണ്, പോലീസിന്റെ നോട്ടീസ് ലഭിക്കുന്നത്. പി സി ജോർജിനെ തൃക്കാക്കരയിൽ എത്തരുത് എന്ന ഏതെങ്കിലും ശക്തികൾ ആഗ്രഹിക്കുന്നുണ്ടോ, ശ്രമിക്കുന്നുണ്ടോ എന്ന് കരുതുന്നുണ്ടോ? സാധ്യതയുണ്ട്, കാരണം ഇത്തരം കേസുകളിലൊക്കെ ഒരല്പം പൊളിറ്റിക്സ് വരുമല്ലോ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പൊക്കെ ഉള്ളപ്പോ. പക്ഷെ അതത്ര വലിയ കാര്യമില്ല. ഇപ്പൊ പി സി ജോർജ് റിപ്ലൈ കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി ഒരു പൊതുപരിപാടി തൃക്കാക്കരയിൽ ഏറ്റു, ഞാൻ മറ്റന്നാളെയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ഒരു ദിവസം വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്ന ഒരു ഇഷ്യൂ ഉള്ളൂ ഇത്. അതിനപ്പുറത്തേക്കുള്ള ഡയമെൻഷൻ ഒന്നുമില്ല. ഇതിലിപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണങ്ങൾ പല കോണിൽ നിന്നും ഉയരുന്നുണ്ടോ? ഇതിനോടകം തന്നെ പി സി ജോർജിന്റെ അറസ്റ്റ് തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ്, അത് തൃക്കാക്കരയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും പ്രചരണങ്ങളും ഒക്കെ പല കോണിൽ നിന്നും വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന ഈ നടപടി അതിനെ സ്വാഭാവികമായി എത്ര കണ്ട് സ്വാഭാവികമായി ബി ജെ പി കാണും? തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ എത്ര കണ്ട് സ്വാഭാവിക നടപടി എടുത്താലും മറ്റേ കക്ഷികൾ അതിൽ രാഷ്ട്രീയം കണ്ടെത്തും, ആരോപണം ഉണ്ടാകും. ആ തെരഞ്ഞെടുപ്പിന്റെ സമയമായതുകൊണ്ട് പ്രത്യേകിച്ചും, കാരണം ഏത് കച്ചിത്തുരുമ്പ് ഉപയോഗിച്ചും എതിരാളിയെ കുറ്റപ്പെടുത്തുക എന്നുള്ള ഒരു ഒരു രീതിയിലേക്ക് വരുമല്ലോ തെരഞ്ഞെടുപ്പിന്റെ മൂർത്തന്യത്തിൽ. അപ്പൊ ഇപ്പോ പോലീസ് നാളെ തന്നെ വരാൻ പറഞ്ഞു, അത് നിഷ്കളങ്കമായ ഒരു സമൻസാണ് എന്ന് പറയാം. അല്ല, നാളെ ഇങ്ങനെ തൃക്കാക്കരയിൽ പ്രസംഗിക്കാതിരിക്കാനുള്ള പാരയാണ് എന്നും പറയാം. ഇത് രണ്ടിലേത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് രാഷ്ട്രീയ നിറം വരും, എന്ത് ചെയ്താലും രാഷ്ട്രീയ നിറം വരും. അങ്ങനെ വരുന്നതാണ് ഇത്. ഇത് പാകം ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല, അതിപ്പോ പോലീസിനല്ലേ അറിയാവുള്ളൂ. രണ്ട് രീതിയിലും ബാധിക്കാം ഇത്. അതെ, പക്ഷേ സി ടി ജി മോഹൻദാസ്, നമ്മൾ ഈ സമീപകാല രാഷ്ട്രീയത്തിൽ കണ്ട രണ്ട് കാഴ്ചകൾ, അത് ഒന്നാമത്തേത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം വലിയ തരത്തിൽ ബി ജെ പി പ്രവർത്തകർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ അന്നുണ്ടായ പ്രതിഷേധങ്ങൾ, പ്രകോപനപരമായ ചില ഇടപെടലുകൾ, അത്. രണ്ടാമത്തേത് പി സി ജോർജ് ഇന്നലെ ജയിൽ മോചിതനാകുന്ന ദിവസം വലിയ മുദ്രാവാക്യം വിളികളുമായി ഷോളൊക്കെ പുതുപ്പിച്ച് ബി ജെ പി പ്രവർത്തകർ പി സി ജോർജിനെ സ്വീകരിക്കുന്ന കാഴ്ച. ഇതിന്റെ രണ്ടിനും ശേഷമാണ് പി സി ജോർജ് തൃക്കാക്കരയിൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുമെന്ന് പറയുന്നത്. പക്ഷേ എത്രയൊക്കെ ആയാലും പി സി ജോർജ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് വിദ്വേഷ മുദ്രാവാക്യ അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ്. അപ്പോൾ അത്തരത്തിലൊരാളെ ബി ജെ പി രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കൂടിയാണ്. അപ്പോൾ അവർ അവരുടെ പൊതുവേദികളിൽ എത്തിച്ച ബി ജെ പിയുടെ തന്നെ ഒരു മുഖമാക്കാനോ അല്ലെങ്കിൽ അതിലൂടെ ചില മെസ്സേജുകൾ പകരാനോ ശ്രമിക്കുന്നത് അത് എത്ര കണ്ട് ആരോഗ്യകരമാണ്? വിദ്വേഷ പ്രസംഗം എന്ന് പറയുന്നത് പോലീസിന്റെ ഒരു വിലയിരുത്തലാണ്. വിദ്വേഷ പ്രസംഗമാണ് എന്ന് പി സി ജോർജോ ബി ജെ പിക്കാരോ വിചാരിക്കുന്നില്ല. ബി ജെ പി ഇതിൽ വന്നതിന്റെ പശ്ചാത്തലം നോക്കൂ. ഈ ആ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം, അത് ബൈ ആൻഡ് ലാർജ് ഒരു സംഘപരിവാർ സ്പോൺസേഡ് പ്രോഗ്രാമായിരുന്നു. ഡയറക്റ്റ് അതിന്റെ ചുമതലക്കാരായിട്ട് സംഘപരിവാറിന്റെ ഒഫീഷ്യൽസ് ആരും ഓഫീസ് ബെയറേഴ്സ് ഉണ്ടായിരുന്നില്ലെങ്കിലും ബൈ ആൻഡ് ലാർജ് അത് ഓർഗനൈസ് ചെയ്തത് സംഘപരിവാറിന്റെ ആൾക്കാരാണ്. ആർ എസ് എസിന്റെ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ, അല്പസ്വല്പം ബി ജെ പിയുടെ ഒക്കെ ആൾക്കാർ കൂടിയാണ് അത് ചെയ്തത്. അവരെ ക്ഷണിച്ചിട്ടാണ് പി സി ജോർജ് വന്നത്. അവിടെ പ്രസംഗിച്ചാണ് ബി ജെ പി പി സി ജോർജ് കുഴപ്പത്തിലാവുന്നത്. സ്വാഭാവികമായിട്ട് പി സി ജോർജിനെ പിന്തുണയ്ക്കേണ്ട ഒരു ബാധ്യത അവർക്ക് വന്നു. എന്നാ പിന്നെ കൈമയും മറന്ന് പിന്തുണച്ചു കളയാമെന്ന് അവരും തീരുമാനിച്ചു. ഇതാണ് അതിന്റെ സീക്വൻസ്. അപ്പൊ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. വിദ്വേഷ പ്രസംഗം ഒക്കെ ഒരുപാട് പേര് നടത്തിയിട്ടുണ്ട്. അവരെയൊക്കെ അന്യോന്യം രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുകയും കളയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ആദ്യത്തെ ഒന്നും അല്ലല്ലോ. പി ഡി പിയുടെ മദനി എത്ര വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി. എന്റെ അറിവിൽ തന്നെ 8 കേസുണ്ടായിരുന്നു. അതിൽ 6 കേസ് പോലീസ് തന്നെ ഡ്രോപ്പ് ചെയ്തു. 2 എണ്ണം ഇപ്പോഴും ഫയലിൽ കിടപ്പുണ്ട്.
എന്ന് വെച്ചാൽ അതിനെ അൺടച്ചബിൾ ആയോ കേരള രാഷ്ട്രീയത്തിൽ? ഇല്ല. യു ഡി എഫ് ഇടയ്ക്ക് കൂടി, എൽ ഡി എഫ് ഇടയ്ക്ക് കൂടി, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സ്റ്റേജ് പങ്കിട്ടു. അപ്പോഴൊക്കെ ഈ കേസുകൾ നിലനിൽക്കുന്നു. അപ്പൊ പൊളിറ്റിക്സിൽ വിദ്വേഷ പ്രസംഗം എന്ന് പറയുന്ന ഒരു FIR ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെ തൊടുകില്ല എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുമോ? സാധ്യമല്ല. അത് പൊളിറ്റിക്സ് ഈസ് ലൈക്ക് ദാറ്റ്. പക്ഷെ അപ്പോഴും നമ്മൾ അങ്ങനെ കണ്ടെങ്കിൽ, പ്രത്യേകിച്ചും വന്നപ്പോൾ പി സി ജോർജിന്റെ വാക്കുകൾ അതെന്തായിരുന്നു എന്നുള്ളത് താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അതിനുശേഷം വെണ്ണലയിൽ അതേ വാചകങ്ങൾ, അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പി സി ജോർജ് വീണ്ടും ആവർത്തിക്കുക കൂടി ചെയ്യുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ സുധാകരനൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, ഈ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി പോലീസ് സ്വീകരിക്കുന്നത്, പിണറായി വിജയൻ സർക്കാർ സ്വീകരിക്കുന്നത് 20% മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ പി സി ജോർജിനെ ഇപ്പോൾ ബി ജെ പി ഇത്തരത്തിൽ എതിരേൽക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വേണം കരുതാൻ? അതിന്റെ ലക്ഷ്യം ക്രിസ്ത്യൻ വോട്ടാണ് എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ ഞാൻ കുറ്റം പറയില്ല. ഇതൊക്കെയല്ലേ രാഷ്ട്രീയത്തിൽ നടക്കുന്നത്? ഇങ്ങനെയൊക്കെയല്ലേ വോട്ട് പിടിക്കുന്നത്? ഇതെല്ലാം സട്ടിലായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് മെസ്സേജസ് കൊടുക്കലാണ്. ഒരാളെ അറസ്റ്റ് ചെയ്യുക, മറ്റേയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുക, ഇതിലൂടെയൊക്കെ രാഷ്ട്രീയ സന്ദേശങ്ങൾ പോകും. അപ്പൊ ആ പ്രത്യേക കമ്മ്യൂണിറ്റി എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നോക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ഇപ്പൊ തൃക്കാക്കരയിലെ പ്രത്യേകതയോ പിണറായി വിജയന്റെ പ്രത്യേകതയോ ഒന്നുമല്ല, ഇതൊക്കെ എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യാറുള്ള കാര്യങ്ങളാണ്. ഫോർ ദാറ്റ് മാറ്റർ, ഞാനൊരു ലീഗൽ ഒപ്പീനിയൻ പറയട്ടെ, വെറുതെ എന്നോട് കലഹിക്കുകയോ പരിഭവിക്കുകയോ ചെയ്യരുത്. പി സി ജോർജിന്റെ പ്രസംഗത്തിൽ ഈ പറയുന്ന വിദ്വേഷമൊന്നും ഇല്ല. ഫോർ ദാറ്റ് മാറ്റർ, ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് കയറി വിളിച്ച മുദ്രാവാക്യമില്ലേ, അതിലും 153A ഒഫൻസിന്റെ ഇൻഗ്രീഡിയൻസ് ഇല്ല. ഇതൊക്കെ വലിച്ചൊപ്പിക്കാമെന്നൊക്കെയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ 153A പറ്റി വ്യാപകമായൊരു തെറ്റിദ്ധാരണ കേരളത്തിൽ നിലനിൽക്കുന്നു. വലിയൊരു 153A കേസ് ആയിരുന്നു വെള്ളാപ്പള്ളി നരേശന്റെ പേരിൽ. എവിടെ പോയി? അത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണെന്ന് തോന്നുന്നു. അദ്ദേഹം BDJS സ്ഥാപിക്കുന്നതിന് തൊട്ടു മുമ്പ് കാസർഗോഡ് നിന്ന് തുടങ്ങിയ വലിയ ജാഥ, അത് ആലുവയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് ഈ 153A കാരണമായത്. വെള്ളാപ്പള്ളി നരേശൻ മുൻകൂർ ജാമ്യം എടുക്കും, വലിയ ഷോ ആയിരുന്നു, എന്തൊരു ബഹളമായിരുന്നു. എവിടെ പോയി ആ കേസ്? അപ്പോ ഈ പറയുന്ന മാതിരി മതവിദ്വേഷം എന്ന് നമ്മൾ ധരിക്കുന്ന സാധനമൊന്നും ഓഫൻസ് അല്ല. അങ്ങനെയാണോ ശ്രീ ടി ജി മോഹൻദാസ്, ഇപ്പോൾ ഈ വിദ്വേഷ പ്രസംഗം, അതായത് പി സി ജോർജിന്റെ അന്നത്തെ പരാമർശം, മുസ്ലിങ്ങളുടെ കടയിൽ വന്ധ്യം കരിക്കാനുള്ള മരുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ ചായ പോലുള്ള പദാർത്ഥങ്ങൾ വാങ്ങുമ്പോൾ അതിലേക്ക് ഇതാ ഇറ്റിക്കുകയാണെങ്കിൽ അത്തരത്തിൽ വന്ധ്യംകരണത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു പരാമർശം, അതെങ്ങനെയാണ് വിദ്വേഷമാകുന്നത്? ഏതെങ്കിലും തരത്തിൽ ഒരു വിഭാഗത്തിനെതിരെ വെറുപ്പും ഒരു പേടിയും മറ്റുള്ളവരിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണല്ലോ, അപ്പോഴാണല്ലോ അത് വിദ്വേഷത്തിന്റെ പരിധിയിൽ വരുന്നത്. ആലപ്പുഴയിലേതും സമാനമായ തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് നേരെ വെറുപ്പ് വിദ്വേഷം പ്രചരിപ്പിക്കുകയാണല്ലോ, അപ്പോൾ അങ്ങനെയാണല്ലോ അത് വിദ്വേഷ പരാമർശം, വിദ്വേഷ പ്രസംഗം എന്നതിന്റെ പരിധിയിലേക്ക് വരുന്നത്. ഇത്തരം പരാമർശങ്ങളെ നമ്മൾ അത്ര കണ്ട് നിഷ്കളങ്കം എന്ന് കരുതി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണോ നിലവിലുള്ളത്? ഇല്ല, രാഷ്ട്രീയ സാഹചര്യം എന്തുമായിക്കോട്ടെ, നിയമദൃഷ്ടിയ പി സി ജോർജ് പറഞ്ഞതെന്താ? ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ, പി സി ജോർജിന്റെ വാക്കുകളാണ് കോട്ട്, ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ വയനാട് നിന്ന് ഒരാള് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു എന്തോ ഒരു മരുന്ന് ഒഴിക്കുന്നു, അതോടെ പിന്നെ ആള് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നു. ഈ രീതിയിലാണ് പി സി ജോർജിന്റെ പ്രസംഗം പോയത്. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ, തെറ്റാണെങ്കിൽ തെറ്റ്. ഇതൊന്നും ഫൈനലി വിചാരണയിൽ ഒഫൻസ് ആയിട്ട് വരില്ല. ഇത് പറയുമ്പോൾ എല്ലാവരും എന്റെ നേർക്ക് തട്ടിക്കേറും. കാരണം മതവിദ്വേഷം എന്ന് പറയുന്നത് എന്തോ മഹാഭാവം രാജ്യദ്രോഹ കുറ്റം 124A മരവിപ്പിച്ച് നിർത്തിയിരിക്കുക, അതിലും വലുതൊന്നും അല്ലല്ലോ മതവിദ്വേഷം. പക്ഷേ എന്തോ വലിയ സെൻസിറ്റീവ് ആയിട്ട് എല്ലാരും കൂടെ ബഹളം വയ്ക്കുന്നു. ഇതിലൊന്നും ഒഫൻസ് ഇല്ല. അല്ല ശ്രീ ടി ജി മോഹൻദാസ്, വെള്ളാപ്പള്ളിയെ ശിക്ഷിക്കാൻ എന്താ? ഒരു നിമിഷം, അന്ന് ആ ഘട്ടത്തിൽ പി സി ജോർജ് അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയപ്പോൾ അന്ന് ഇതേ ചർച്ചയിൽ ഞാൻ ഒരു അതിഥിയോട്, ആരാണെന്ന് കൃത്യമായി ഓർക്കുന്നില്ല, ഞാൻ ചോദിച്ചിരുന്നു ഇത്തരത്തിലൊരു പരാമർശം ഒരാൾ നടത്തിയത് കൊണ്ട് മാത്രം അത്തരത്തിൽ മതപരമായി ഭിന്നിച്ചു പോകുന്ന ഒരു സമൂഹമാണോ കേരളത്തിലേതാ എന്ന് ഒരു സംശയമായി ഉയർത്തിയിരുന്നു. അപ്പോൾ അന്ന് ആ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികളൊക്കെയും പറഞ്ഞതാ, പൂർണ്ണമായും ഒരു വിഭാഗത്തെ അത്തരത്തിൽ ഭിന്നിപ്പിക്കാനാകുമെന്നല്ല പറയുന്നത്, പക്ഷേ ഏതെങ്കിലുമൊക്കെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ, ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ ഇടയിലെങ്കിലും അത്തരത്തിലൊരു ചിന്ത, പ്രത്യേകിച്ചും പി സി ജോർജ് എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്, പി സി ജോർജ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വാർത്താ പ്രാധാന്യം നേടുന്നത്, ഇത്രയധികം വർഷം ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം സമൂഹത്തോട് ചെയ്യേണ്ട, പുലർത്തേണ്ട ചില കടമകളുണ്ട്, അതിന്റെ ലംഘനം കൂടി ആകുമ്പോഴല്ലേ ഇത് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു പ്രശ്നമായി മാറുന്നത്? ഈ പറഞ്ഞ കടമകളൊക്കെ ഉണ്ടല്ലോ,
അത് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ മോറൽ ഡ്യൂട്ടിയാണ്, ലീഗലല്ല. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇല്ലീഗാലിറ്റി ഇല്ല എന്നാണ്. ഇപ്പോ ആലപ്പുഴയിലെ മുദ്രാവാക്യം നിങ്ങൾക്കൊരു ആന്റി സോഷ്യൽ മുദ്രാവാക്യം എന്ന് പറയാം, ഞാൻ നോക്കിയിട്ട് അതിൽ ഇല്ലീഗാലിറ്റി ഇല്ല. കുന്തിരിക്കും മേടിച്ചു വെച്ചോ നീയൊക്കെ ചത്തുപോകും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രാക്കാണ്, അതിൽ ഇല്ലീഗൽ ഒന്നുമില്ല. നിന്നെ വീട്ടിൽ വന്ന് ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞോ? ഇല്ലല്ലോ. ഇതിപ്പോ നമ്മൾ പൊളിറ്റിക്കൽ ജാഥകളിലൊക്കെ വിളിക്കാറില്ലേ, നിന്നെ പിന്നെ കണ്ടോളാം. അതിനർത്ഥം എന്താ? പിന്നെ നിന്നെ കൈകാര്യം ചെയ്യുമെന്നാണ്, തല്ലുവെന്നോ കൊല്ലുവെന്നോ പിന്നെ നോക്കാം, ഇതല്ലേ അർത്ഥം? അമ്മയെ കണ്ട് മരിക്കൂല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കാറുണ്ട്. ഇത് വധഭീഷണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ അറസ്റ്റ് ചെയ്യാമോ? പാടില്ല. നമ്മുടെ നോർമൽ പൊളിറ്റിക്കൽ റെട്ടറിക്കിൽ ഇതെല്ലാം വരുന്ന ജാതി, മതം, രാഷ്ട്രീയം ഇതെല്ലാം കലർന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ പൊളിറ്റിക്സ് നടക്കുന്നത്. അതിനകത്ത് നോർമൽ അറ്റാക്കും കൗണ്ടർ അറ്റാക്കും ഉണ്ടാവും. അതിനെയൊക്കെ അയ്യോ മതവികാരം മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ചാടി പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ശരിയല്ല. ഇത്രയധികം ഒരു ഒരു ആത്മവിശ്വാസം ഇല്ലാതെ മതങ്ങൾ എന്തുകൊണ്ട് പെരുമാറുന്നു എന്ന് എനിക്കറിയില്ല. ഇതേ കാര്യം തന്നെ ശിവലിംഗത്തിന്റെ കാശി വന്നു കഴിഞ്ഞപ്പോ ആരെങ്കിലും ഒരു കുറ്റിയുടെ ഫോട്ടോ ഇട്ട് എന്തെങ്കിലും ഒരു കമന്റ് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും കൂടെ ബഹളം വയ്ക്കുക, ഓ ശിവനെ അപമാനിച്ചു. എന്താ ഈ ഇത്ര വലിയ ഈ സെൻസിറ്റീവ് ആകേണ്ട കാര്യം എന്താ? ഇതൊക്കെ ഒന്ന് അവഗണിക്കാനും നമ്മൾ ശീലിക്കേണ്ടിയിരിക്കുന്നു. മതങ്ങൾ വല്ലാതെ കയറിയിട്ട് അവരാണ് നാട് ഭരിക്കുന്നതെന്നുള്ള മട്ടിൽ പ്രബല മതങ്ങൾ കയറി ഇടപെടാന്ന് കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ സാധാരണ സംസാരം പറ്റാതെയാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാജ്യദ്രോഹം പ്രശ്നമില്ല, 124A ഫ്രീസ് ചെയ്തിരിക്കുന്നു, മതവിദ്വേഷം പാടില്ല. ഇതെന്തൊരു പരിപാടി, എനിക്ക് ഇതിന്റെ ലോജിക്ക് മനസ്സിലാവണില്ല. എന്താ മതം ഈ രാജ്യത്തേക്കാൾ വലുതാണോ നമ്മുടെ മതം? രാജ്യം പോയാലും കുഴപ്പമില്ല എന്നാണോ? ഇതൊക്കെ ഒരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ശരി, ദയവായി തുടരുക. അഡ്വക്കേറ്റ് അരുൺകുമാർ കൂടിയുണ്ട്. അരുൺകുമാർ, താങ്കൾ ഒരു നിയമ വിദഗ്ധൻ കൂടിയാണല്ലോ, എങ്ങനെയാണ് ടി ജി മോഹൻദാസിന്റെ വാക്കുകളോട് പ്രതികരിക്കുന്നത്? ഇവിടെ ഇപ്പോ പി സി ജോർജിനെതിരെ തിരുവനന്തപുരത്തെ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസും അതിനുശേഷം അതിൽ ജാമ്യം കിട്ടിയപ്പോൾ ജാമ്യ വ്യവസ്ഥ പാലിക്കാതെ കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി വരുമ്പോൾ തന്നെ അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ് ആ വിദ്വേഷ പ്രസംഗം ആവർത്തിച്ചതും ദിവസങ്ങൾക്ക് ശേഷം എറണാകുളം വെണ്ണലയിൽ സെയിം പ്രസംഗം ആവർത്തിച്ചതുമെല്ലാം വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ നമ്മുടെ കേരളത്തിൽ ഒരു മതനിരപേക്ഷ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. ആരും തന്നെ ഇത്തര വൾഗറായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ അദ്ദേഹത്തിന് വീട്ടിലാണ് ഹാജരാക്കിയത്, APP വാദം കേൾക്കാതെ തന്നെ ജാമ്യം കൊടുത്തു, നമ്മളതൊക്കെ ചർച്ച ചെയ്തതാണ്. അതിനുശേഷം അതിന്റെ പ്രധാനപ്പെട്ട കണ്ടീഷൻ ആയിരുന്നു സമാനമായിട്ടുള്ള കുറ്റകൃത്യം ആവർത്തിക്കാൻ പാടില്ല എന്നത്. സമാനമായിട്ടുള്ള കുറ്റകൃത്യം അദ്ദേഹം ആ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ആവർത്തിച്ചു, പിന്നീട് വെണ്ണലയിലും ആവർത്തിച്ചു. അപ്പോൾ വീണ്ടും കുറ്റകൃത്യം ചെയ്തു എന്നതുകൊണ്ട് തന്നെയാണ് ആ ജാമ്യം റദ്ദാക്കാനായി സ്റ്റേറ്റ് ഓഫ് കേരള അപ്പീൽ കൊടുത്തതും അപ്പീൽ അനുവദിച്ചതും ജയിലിൽ പോകുന്ന സാഹചര്യമെല്ലാം ഉണ്ടായത്. ഹൈക്കോടതി ഇന്നലെ അദ്ദേഹത്തിന് വെണ്ണലയിലെ കേസിൽ മുൻകൂർ ജാമ്യവും തിരുവനന്തപുരത്തെ കേസിൽ റെഗുലർ ബെയിലും കൊടുത്തു. അദ്ദേഹം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിതെല്ലാം ആവർത്തിക്കും, തെരഞ്ഞെടുപ്പ് നാളെ തൃക്കാക്കരയിലെത്തും, എന്നെ അകത്തിട്ട പിണറായി വിജയനുള്ള മറുപടി ഞാൻ തൃക്കാക്കരയിൽ വന്ന് നൽകും എന്ന രൂപത്തിലാണ്. ഇതിൽ കൃത്യമായി 353A അതുപോലെ 295A അടക്കം കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കാൻ പാകത്തുള്ള വലിയ തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോ റൈറ്റിംഗ് ഒരു ലഹള ഉണ്ടാക്കാൻ കാരണമായ വസ്തുതകളാണല്ലോ 353 പരിഗണിക്കുക. ഒരു ലഹള എന്താണെന്ന് സെക്ഷൻ 146 വിശദമാക്കുന്നുണ്ട്. അപ്പോ ഒന്നോ അതിലധികമോ ആളുകൾ ചേർന്ന് കമ്മ്യൂണൽ ഹാർമോണി ഉണ്ടാക്കുന്ന ലഹളയ്ക്ക് ഉപോത്പാദകമായിട്ടുള്ള പ്രസ്താവന നടത്തുന്നത് നിയമപരമായി ഗവൺമെന്റ് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. പിന്നെ BJP വലിയ പിന്തുണ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. BJP ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകരെ വരെ ആക്രമിച്ചുകൊണ്ടുള്ള, അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഓരോ പ്രദേശത്ത് തടഞ്ഞു നിർത്തി മുദ്രാവാക്യം വിളിക്കുന്ന തരത്തിലേക്ക് മാറി. ഇത് വലിയ രൂപത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു അസ്ഥിരത ഉണ്ടാക്കാനും ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ആടിക്കത്തിക്കാനും മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പൊ PC ജോർജ് തൃക്കാക്കര വന്നിട്ട് എന്തും മറുപടി പറഞ്ഞാലും തെരഞ്ഞെടുപ്പിനെ അതൊന്നും ബാധിക്കുന്നില്ല. കാരണം തൃക്കാക്കരയിലെ ജനങ്ങൾ അവർ കൃത്യമായിട്ട് നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, പ്രബുദ്ധരാണ്, ഒരു നഗര മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നന്നായി നിരീക്ഷിച്ചു. PC ജോർജിന്റെ അറസ്റ്റ് അത് രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ PC ജോർജ് തൃക്കാക്കരയിൽ എത്തി മറുപടി പറയുന്നു, അത് BJP പാളയത്തിലെത്തി ആണ് എന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. അത്തരത്തിൽ PC ജോർജ് മറുപടി പറയുമ്പോൾ അതിനെ ഭയന്നാണ് നാളത്തെ നിയമ നടപടി എന്ന ആക്ഷേപം ഉയരുകയാണെങ്കിൽ എന്താണ് മറുപടി? ഒരിക്കലുമില്ല. ഒരു ജാമ്യം അനുവദിക്കുമ്പോൾ അതില് എപ്പോ പോലീസുകാർ ആവശ്യപ്പെട്ടാലും കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നും തുടരന്വേഷണം നടക്കുകയാണല്ലോ, അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ലല്ലോ, ഇതിന്റെ ഓരോ ഘട്ടവും അന്വേഷിച്ച് മുന്നോട്ട് പോകണം. അപ്പൊ അന്വേഷണത്തിന്റെ ഭാഗമായി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വിളിക്കുമ്പോൾ എന്തായാലും പ്രതി ചെന്നേ പറ്റൂ, അതിന്റെ സ്വാഭാവികമായിട്ടുള്ള നടപടിയായി കണ്ടാൽ മതി.
അദ്ദേഹം ഇപ്പൊ തൃക്കാക്കരയിൽ വന്ന് തന്നെ പറയണമെന്നില്ലല്ലോ, ഇപ്പൊ വീട്ടിലിരുന്ന് പറയാം. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വേണമെങ്കിൽ നിന്ന് പത്രക്കാരെ വിളിച്ച് കാര്യങ്ങൾ പറയാം, അതൊന്നുമല്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പിന് ഇനി രണ്ട് ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. അദ്ദേഹം എന്തു പ്രസ്താവന നടത്തിയാലും അത് തെരഞ്ഞെടുപ്പിനെയോ ജനങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുവാനുള്ള ഒരു ശേഷിയെയോ തീരുമാനത്തെയോ ഒന്നും തന്നെ ബാധിക്കുന്നില്ല. അദ്ദേഹത്തിന് അനാവശ്യമായി ബി ജെ പി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രാധാന്യം അത് കൂടുതൽ കൂടുതൽ അപകടത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയുള്ളൂ, അതിലൊരു സംശയമില്ല. ശ്രീ എ സജീവൻ, പി സി ജോർജ് എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ ശൈലി, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കേരള സമൂഹത്തിന് വ്യക്തമായി അറിയാവുന്നതാണല്ലോ. ഇപ്പോൾ പി സി ജോർജിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നു, അതിനുശേഷം ജയിൽ മോചിതനാകുമ്പോൾ തൃക്കാക്കരയിൽ വന്ന് അദ്ദേഹത്തിന് എന്തൊക്കെയോ പറയാനുണ്ട് എന്ന് പറയുന്നു. ആ പറയുന്നത് പറയാനുള്ളതിനെ ഭയന്ന് നിയമ നടപടി സ്വീകരിക്കാൻ മാത്രം രാഷ്ട്രീയ കേരളത്തിൽ അത്രത്തോളം വലിയ ചലനം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഇടപെടലുകൾ നടത്താൻ പറ്റുന്ന നേതാവാണോ പി സി ജോർജ്? അല്ല, പി സി ജോർജ് എന്ത് പറയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമ നടപടി എടുക്കുക സർക്കാർ ആണെങ്കിലും പോലീസ് ആണെങ്കിലും എടുക്കേണ്ടത്. പി സി ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ആ സമയത്ത് കോടതിയിൽ പി സി ജോർജിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞ കാര്യം തെറ്റുപറ്റി, ഇനി അത് ആവർത്തിക്കില്ല എന്നാണ്. അതായത് പി സി ജോർജ് ആദ്യം പറഞ്ഞതും അത് കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞതും ഈ രണ്ട് കാര്യങ്ങളും തെറ്റാണ്. പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞ ഉൾപ്പെടെ, ഈ താൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് പറഞ്ഞത് ഉൾപ്പെടെ തെറ്റാണ്, ആ തെറ്റു പറ്റി, ഇനി അത് ആവർത്തിക്കില്ല എന്ന് കോടതി മുമ്പാകെ പറഞ്ഞു. ഇനി പി സി ജോർജ് എന്താണ് പറയുക? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തിരുവനന്തപുരത്തും അത് കഴിഞ്ഞ് എറണാകുളത്തും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ആവർത്തിക്കാൻ പറ്റും. പിന്നീട് പി സി ജോർജിന്റെ ജാമ്യം നിഷേധിച്ച് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ കാരണമായത് കോടതിയുടെ ഉത്തരവാണ്. ജാമ്യം നിഷേധിച്ചു, ആദ്യം ജാമ്യം കൊടുത്തു, ജാമ്യം കൊടുത്തപ്പോൾ നേരത്തെ പറഞ്ഞതിനേക്കാൾ രൂക്ഷമായിട്ട് എറണാകുളത്ത് വന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കോടതി ജാമ്യം നിഷേധിക്കുന്നു. ജാമ്യം നിഷേധിച്ചിട്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വരുന്നു. അത് സർക്കാരിന്റെ നിലപാടല്ലല്ലോ. സർക്കാർ അദ്ദേഹത്തെ കോടതിയുടെ നിലപാട് പോലും ലംഘിച്ചുകൊണ്ട് ജയിലിലേക്ക് കൊണ്ടുപോയതല്ലല്ലോ. അപ്പൊ പി സി ജോർജിന് എന്താ പറയാൻ പറ്റും? അദ്ദേഹം സ്വാഭാവികമായിട്ടും നേരത്തെ ഒക്കെ പറയുന്ന പോലെ മുഖ്യമന്ത്രിക്കെതിരെ കുറെ കാര്യങ്ങൾ പറയും. അതൊന്നും പക്ഷേ പ്രശ്നമല്ല. പക്ഷേ അദ്ദേഹം ഇവിടെ കോടതിയിൽ സമ്മതിച്ച കാര്യം, ഈ തെറ്റിനെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ കാര്യം ലംഘിച്ചാൽ പോലീസിന് നടപടി എടുക്കാവുന്നതാണ്. ആ നടപടി എടുക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യം കൂടിയാണ്. ശ്രീ എ സജീവൻ, ഇതിലിപ്പോൾ കഴിഞ്ഞ ദിവസം, ഇപ്പോൾ ഈ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പ്രധാനമായും പി സി ജോർജിനെതിരെ മുമ്പ് ചില ബി ജെ പി നേതാക്കൾ നടത്തിയ പരാമർശങ്ങളൊക്കെ വലിയ തരത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതേ പി സി ജോർജിനെ ഇന്ന് ഈ ബി ജെ പി അവരുടെ വലിയ പ്രതീകമായി പോരാട്ടത്തിന്റെ ആൾരൂപമായൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലെ ഒരു നെറികേടിന്റെ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കാണേണ്ടത്? ഇല്ല, ബി ജെ പിയുടെ സ്വാഭാവികമായിട്ടും നെറികേടിന്റെ രാഷ്ട്രീയം തന്നെ പറയാം. അവരുടെ വർഗീയ രാഷ്ട്രീയമാണ്. അവരുടെ വർഗീയ നിലപാടുകൾക്ക് അനുകൂലമായിട്ട് ആരെല്ലാം നിന്ന് കഴിഞ്ഞാലും അവരവർ പ്രകീർത്തിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർക്ക് പച്ച പിടിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഒരവസ്ഥ പോരാ, ക്രിസ്ത്യൻ ലോബിയുടെ പിന്തുണ കൂടി, ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്തുണ കൂടി കിട്ടണം. ഇവിടെയുള്ള മുഴുവൻ ഹിന്ദുക്കളും ബി ജെ പിക്കൊപ്പം പോവില്ല എന്ന് ഇത്രയും കാലത്തിനിടയിൽ, ആദ്യം ജനസംഘം ആയിരുന്ന കാലത്തും അത് കഴിഞ്ഞിട്ട് ബി ജെ പി ആയ സമയത്തൊക്കെ അവർക്ക് വളരെ വ്യക്തമായതാണ്. ഇത്രയും കാലം പരമാവധി വർഗീയത പറഞ്ഞിട്ട് പോലും അവർക്ക് ഒപ്പം കൂട്ടാൻ കഴിഞ്ഞിട്ടുള്ളത് ഹിന്ദു വിഭാഗത്തിൽ തീരെ കൂട്ടിയില്ല എന്നല്ല, കൂടിയിട്ടില്ല എന്നല്ല, അവർക്ക് നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ കേരളം ഭരിക്കാൻ ആവശ്യമായ മിക്ക സംസ്ഥാന മിക്ക മണ്ഡലങ്ങളിലും ജയിക്കാൻ ആവശ്യമായിട്ടുള്ള പിന്തുണ അവർക്ക് കിട്ടില്ല. അവർ അതിന് എന്ത് വേണം? ഒന്നുകിൽ ഹിന്ദുക്കൾ മുഴുവൻ അനുകൂലമായിട്ട് നിൽക്കണം, അതല്ലെങ്കിൽ വേറെ ഇപ്പോഴുള്ള ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ ഹിന്ദുക്കളിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണയെ, അത് കൂടാതെ ഒന്നുകിൽ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ. ഇതാണ് കേരളത്തിൽ രണ്ട് മറ്റു രണ്ട് വോട്ട് ബാങ്ക്. ഇത് കിട്ടുന്നത് മുസ്ലിങ്ങൾക്കെതിരെ ആണ്. ഇപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇന്ത്യയിലെ ഇസ്ലാമോഫോബിയാണ് അവരുടെ പ്രധാനപ്പെട്ട വർഗീയ അജണ്ട എന്ന് പറയുന്നത്. അപ്പൊ അതിന് അനുകൂലമായിട്ട് ഇവിടെ അതേ നിലപാടോട് കൂടിയിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾ നല്ല ശതമാനം നിൽക്കുന്നുണ്ട്. അവരിൽ നല്ല പാതിരിമാരുൾപ്പെടെയുള്ള ആളുകൾ, ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നു, നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറയുന്നു. അപ്പൊ അവരെ കൂടി ഒപ്പം നിർത്തുക. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് പി സി ജോർജ്. പി സി ജോർജ്, ആ പി സി ജോർജിനെ അവിടെ തന്റെ പൂഞ്ഞാർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടതിന്റെ കാരണം അവിടെയുള്ള മുസ്ലിം വിഭാഗത്തിൽ ഒരു കൂട്ടം അല്ലെ മുസ്ലിങ്ങളാണെന്നുള്ള തോന്നൽ അദ്ദേഹത്തിന്, അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൽ വലിയ വെറുപ്പുണ്ടാക്കിയിട്ടുണ്ട്. ആ വെറുപ്പാണ് അവരോട് മൊത്തമായിട്ടുള്ള വിരോധമായിട്ട് നിൽക്കുന്നത്. അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് കാര്യമായതുകൊണ്ട് ബി ജെ പി സ്വാഭാവികമാണ്. അതിൽ നമ്മൾ കുറ്റപ്പെട്ട കാര്യമില്ല. ബി ജെ പിക്ക് കൈ നനയാതെ കിട്ടുന്ന ഒരു മീനാണ്, അതവർ പിടിക്കും. അത് എന്നിട്ട് അവർക്ക്
അടുത്ത ഇരയാക്കി വെച്ചുകൊണ്ട് കൂടുതൽ മീനുകളെ പിടിക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്നുള്ളതാണ്. അത് അവർ നെറികേടൻ രാഷ്ട്രീയം എന്നല്ല, നമ്മൾ എല്ലാ രാഷ്ട്രീയക്കാരും അവസരമാണ് ഉപയോഗിക്കുക. അങ്ങനെ അവർ ഉപയോഗിക്കുന്ന ഒരു അവസരമായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അരുൺ, അങ്ങനെ ഒരു പേടി LDFനോ സർക്കാരിനോ ഒക്കെ ഉണ്ടോ? തൃക്കാക്കരയുടെ ഒരു സ്വഭാവം അനുസരിച്ച് അവിടുത്തെ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് അത് എത്രത്തോളം നിർണായകമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരിടത്തേക്ക് PC ജോർജ് ഇപ്പോൾ ക്രൈസ്തവരുടെ ഒക്കെ രക്ഷകനായി അവതരിച്ചിരിക്കുകയാണല്ലോ, അതോടൊപ്പം തന്നെ BJPയും ക്രൈസ്തവരുടെ അപ്പോസ്തമാരായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ PC ജോർജിന്റെ വരവ്, PC ജോർജ് എത്തുന്നതാ, ഏതെങ്കിലും തരത്തിലൊക്കെ LDFനെയോ CPMനെയോ ഭയപ്പെടുത്തുന്നുണ്ടോ? ഒരിക്കലുമില്ല. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിലെല്ലാം ഏറ്റവും നല്ല ധാരണയുള്ളതാണ്. ഒരു മതേതര കേരളം കെട്ടിക്കൊടുക്കുന്നതിൽ ക്രൈസ്തവ സഭകൾ വഹിച്ച പങ്ക് നമുക്ക് മറക്കാൻ കഴിയില്ല. പള്ളിയോട് ചേർന്ന പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കുവാനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനത്തിനും നിരവധി അനാഥാലയങ്ങളും അതുപോലെ തന്നെ വൃത്തസദനങ്ങളും എല്ലാം ഉണ്ടാക്കി ഈ കേരളത്തിൽ ഇന്ന് കാണുന്ന ഒരു കേരളമാക്കി മാറ്റുന്നതിൽ ക്രിസ്ത്യൻ സഭകളും അതിൻ്റെതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. 1800 മുതൽ ഉള്ള ചരിത്രം എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് ക്രിസ്ത്യൻ സഭ മേലധ്യക്ഷന്മാർ വഹിച്ച പങ്ക് നമ്മുടെ മുന്നിലുണ്ട്. ആ ക്രിസ്ത്യൻ സഭയ്ക്ക് ഇപ്പൊ PC ജോർജ് വന്നതുകൊണ്ട് വലിയ മാറ്റം ഉണ്ടാകുന്നു, കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യം മാറാൻ പോകുന്നു, അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം അദ്ദേഹം കഴിഞ്ഞ 30-32 കൊല്ലം MLA ആയിരുന്നു. അദ്ദേഹത്തിന്റെ രൂപത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഭാഗമായും LDFന്റെ ഭാഗമായും സ്വതന്ത്രമായിട്ടും ഇപ്പൊ BJPയുടെ ഭാഗമായിട്ടും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ല. അദ്ദേഹം പറയുന്ന ഈ വിദ്വംസക വാചകങ്ങൾ ജനം പുച്ഛിച്ച് തള്ളും. കാരണം ചെറിയ കുട്ടികളിൽ വരെ വിദ്വേഷത്തിന്റെ ഇതുപോലെ തന്നെ മതേതര കാഴ്ചപ്പാട്ടിനെതിരായിട്ടുള്ള വിത്തുകൾ മുളയ്ക്കുന്നതിൽ ഇത്തരം പ്രസ്താവനകൾ വളരെ വളരെ വലിയ ഇടപെടലാണ് നടത്തുന്നത്. ഇപ്പൊ ചായ കുടിച്ചാൽ പോലും അതിൽ തുള്ളി ഒഴിക്കുമെന്നും വന്ധീകരിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് കുട്ടികൾക്ക് വരെ ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. കാരണം കൃത്യമായി ഏറ്റവും മോശമായിട്ടുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയത്. അത് ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ എനിക്ക് ധൈര്യമുണ്ട് എന്ന രൂപത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് നിയമപരമായി തന്നെ ഇതിനെ നേരിടും. അതുപോലെ തന്നെ തെറ്റായ പ്രസ്താവനകൾ വന്നാൽ രാഷ്ട്രീയപരമായി നേരിടേണ്ടത് രാഷ്ട്രീയപരമായിട്ട് തന്നെ നേരിടും. തൃക്കാക്കര മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ ഈ PC ജോർജിന്റെ ഇത്തരത്തിലുള്ള മൂവ്മെന്റ് ഒരു ചലനവും ഉണ്ടാക്കില്ല. ഒരു മൂവ്മെന്റും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് വെറുപ്പ് അദ്ദേഹം സമ്പാദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും വെറുപ്പിന്റെ അംശമുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ്. ബെയിൽ കണ്ടീഷൻ പാലിക്കാതെ വന്നാൽ നിയമപരമായിട്ട് മജിസ്ട്രേറ്റ് തന്നെ നടപടി സ്വീകരിക്കാം. അപ്പൊ ഹൈക്കോടതിയുടെ ബെയിൽ ജാമ്യ വ്യവസ്ഥയുടെ വിവരങ്ങൾ പാലിക്കാതിരുന്നാൽ ഇപ്പൊ നാളെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ മുമ്പിൽ ഹാജരാവണം എന്ന് പറഞ്ഞാൽ ഹാജരായി പറ്റും. അതെല്ലാം കൃത്യമായി ബെയിൽ കണ്ടീഷന്റെ ഭാഗമാണ്. അപ്പൊ അത്തരത്തിൽ എന്നെ തൃക്കാക്കരയിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് തിരുവനന്തപുരത്ത് ഹാജരാവാൻ പറഞ്ഞത് എന്നൊക്കെ എല്ലാത്തിനെയും ഇങ്ങനെ വിധ്വംസകമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം കാണുന്നത്. അത് തൃക്കാക്കരയിൽ ഒരു തരത്തിലുള്ള ചലനവും ഉണ്ടാക്കില്ലെന്ന് 100% ഉറപ്പാണ്. തൃക്കാക്കരയിലെ ജനങ്ങൾ അവരുടെ മനസാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്താൻ അവരൊക്കെ മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു. വികസനത്തിന്റെ രാഷ്ട്രീയത്തോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രമാണുള്ളത്. ഏറ്റവും ചിട്ടയായിട്ടുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഒരു മാറ്റവും ശ്രീ PC ജോർജിന്റെ ഇടപെടലോ BJPയുമായിട്ടുള്ള ബാന്ധവമോ തൃക്കാക്കരയിൽ അദ്ദേഹത്തിന്റെ വരവോ ബാധിക്കില്ല എന്ന് തന്നെയാണ് അഭിപ്രായം. ശ്രീ TG മോഹൻദാസ്, പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള വിദ്വേഷക വാചകങ്ങളെ, വിദ്വേഷക ചിന്തകളെയൊക്കെ കേരളം ഒരു സ്പേസോ വിസിബിലിറ്റിയോ കൊടുക്കാതെ മാറ്റി നിർത്തേണ്ട സമയമൊക്കെ ആയില്ലേ? അല്ല, ആ ടെക്നിക്കൊന്നും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഒന്നല്ലോ, ചില ഫാക്ട്സ് നമ്മൾ എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാൽ അത് തള്ളിപ്പുറത്ത് വരും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, പാലാ ബിഷപ്പിനെതിരെയാണ് ആദ്യം 143A കേസ് വന്നത്. ഏകദേശം ഇദ്ദേഹം ഇമ്പോർട്ടൻസിയുടെ എന്തോ മരുന്ന് കലർത്തുന്നു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നാർക്കോട്ടിക് ജിഹാദ് ആണ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേരിൽ FIR ഉണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തോ, സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചോ, മൊഴിയെടുത്തോ, ഒന്നും ചെയ്തിട്ടില്ല. എന്താ ചെയ്യാനത്? അതിന്റെ കോൺസിക്വൻസസ് വേറെ ആയിരിക്കും. PC ജോർജ് രാഷ്ട്രീയക്കാരനാണ്. ആ ക്രൈസ്തവ സഭയുടെ പിന്തുണ ഉണ്ടോ ഇല്ലയെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു, തോറ്റുപോയ ആളാണ്. അതുകൊണ്ട് PC ജോർജിന്റെ പുറത്ത് റിസ്ക് എടുക്കാം. ഇപ്പോ AA റഹീമുണ്ടല്ലോ, നമ്മളുടെ രാജ്യസഭാ MP. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഒരു അധ്യാപികയെ തടഞ്ഞു വെച്ചു, എന്തോ വേളം വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കേസാണ്, പ്രൈവറ്റ് കേസാണ്. അദ്ദേഹം ഹാജരായില്ല, വാറന്റായി നിൽക്കുകയാണ്. അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോകുക പോലീസ്. അദ്ദേഹം TV ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നു കണ്ടു ഞാൻ ഇന്നലെ. ശ്രീ TG മോഹൻദാസ് എന്തായാലും നാളെ തൃക്കാക്കരയിൽ എത്തുമെന്ന് PC ജോർജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട നോട്ടീസ് അയക്കുന്നത് PC എന്താണ് തീരുമാനിക്കുക എന്നുള്ളത് അദ്ദേഹം നിയമപാലകരുമായി സംസാരിച്ച ശേഷം, നിയമ വിദഗ്ധരുമായി സംസാരിച്ച ശേഷം തീരുമാനിക്കുമെന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. വളരെ നന്ദി അതിഥികൾക്ക് ബിഗ് സ്റ്റോറിയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി പൂർണ്ണമാകുന്നു. നമസ്കാരം.